ഹായ് എവറി വൺ. ജീവിതം ഒരു യാത്രയാണല്ലേ. ഒരിടത്ത് തുടങ്ങി മറ്റൊരിടത്തേക്ക് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പരിചിതമായതും പരിചിതമല്ലാത്തതുമായ വഴികൾ, പലതരം ആളുകൾ, ജീവിത രീതികൾ, പുതിയ അറിവുകൾ, പുതിയ ടെക്നോളജീസ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച് ഇണങ്ങിയും പിണങ്ങിയും നമ്മൾ ജീവിക്കുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞ വഴികൾ, വിശാലമായ വഴികൾ, ചെളിക്കുണ്ടുകൾ, കല്ലുകളാൽ തടസ്സപ്പെട്ട വഴികൾ, ഒരു വശത്ത് കൊക്കയും മറുവശത്ത് കുന്നുകളും പർവ്വതങ്ങളും കൊണ്ട് ഇടുങ്ങിയ വഴികൾ. ചിലരൊക്കെ പാതി വഴിക്ക് യാത്ര അവസാനിപ്പിക്കുന്നു. ധീരന്മാരായ മറ്റു ചിലർ ദൃഢനിശ്ചയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുള്ളവർ തീർച്ചയായും ഈ എല്ലാ വഴികളിലൂടെയും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഫിലിസ് ബോട്ടം എന്ന ബ്രിട്ടീഷ് നോവലിസ്റ്റിൻ്റെ ഒരു കോട്ടുണ്ട്, ദർ ആർ ടു വേയ്സ് ഓഫ് മീറ്റിംഗ് ഡിഫിക്കൽട്ടീസ്, യു ആൾട്ടർ ദ ഡിഫിക്കൽട്ടീസ് ഓർ യു ആൾട്ടർ യുവർ സെൽഫ് ടു മീറ്റ് ദം. അതായത് ഇപ്പം കൊതുകുകൾ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ കൊതുക് തിരി കത്തിച്ച് വയ്ക്കാറുണ്ട്. ആദ്യമൊക്കെ കുറേ കൊതുകുകളൊക്കെ ചത്തു വീഴും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഈ കൊതുകുകൾ കൊതുക് തിരിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കാണാം. അതുപോലെ ബാക്ടീരിയൽ റെസിസ്റ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണത്? നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പം ആൻറ്റിബയോട്ടിക് എടുക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ ഈ സെയിം ആൻറ്റിബയോട്ടിക്സ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡിയിൽ അതായത് ഈ ബാക്ടീരിയാസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓർഗാനിസം ഈ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആവും. അതെങ്ങനെയാണ്? അതിൻ്റെ സെല്ലിൽ മ്യൂട്ടേഷൻ വഴി കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തും. അപ്പോൾ പിന്നീട് നമ്മൾ ഈ സെയിം ആൻറ്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാലും നമ്മൾക്ക് അസുഖം മാറില്ല. അപ്പം അങ്ങനെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഒത്തിരി എക്സാമ്പിൾസ്, ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതുപോലെയാണ്. നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെ കണ്ട് പതറുമല്ല വേണ്ടത്, പകരം ആ പ്രശ്നത്തിനെ നേരിടാൻ തക്ക വിധം നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ശീലങ്ങളിൽ, നമ്മുടെ ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രതിസന്ധിനെ നേരിടാൻ വേണ്ടി നമ്മൾക്ക് എങ്ങനെ ഒരുങ്ങാം, എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത്. അപ്പോൾ ഒരു 12 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ആഗ്രഹം. അതായത് പലപ്പോഴും പലർക്കും സംഭവിക്കുന്ന എന്താണെന്നറിയോ, പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു പ്രോബ്ലം വരുമ്പോൾ അവരതിന് മുന്നിൽ പതറിപ്പോവും. അയ്യോ, ഇനി ഇതോടെ എല്ലാം കഴിഞ്ഞു, ഇനി ഒന്ന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യും. അതല്ല വേണ്ടത്. പകരം എന്ത് പ്രശ്നമാവട്ടെ നമ്മൾ അതിനെ അതിജീവിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം, അതിജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇനി സെക്കൻഡ് പോയിന്റ്, ലക്ഷ്യബോധം. ലക്ഷ്യബോധത്തെക്കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തരുടെയും കഴിവിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ളതാവണം ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങൾ. അല്ലാതെ ഇപ്പം മറ്റുള്ളവരെ കണ്ടിട്ട് അവരിങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, അല്ല, അത് തെറ്റ്. ഓരോരുത്തരുടെയും കഴിവുകൾ, ഇഷ്ടങ്ങൾ എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം ഓരോരുത്തരുടെയും കഴിവിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ളതായിരിക്കണം അവരവരുടെ ലക്ഷ്യങ്ങൾ. ഇനി മൂന്നാമത്തെ പോയിന്റ്, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, ഒരു പ്രോപ്പർ പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അത് നമുക്ക് പാതി വഴിക്ക് നിന്ന് പോയെന്ന് വരും, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ പറ്റിയെന്നിരിക്കില്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്ക് വേണം, പ്രോപ്പർ പ്ലാനിങ്. ഫോർത്ത് പോയിന്റ്, അധ്വാനിക്കുവാനുള്ള മനസ്സുണ്ടാവണം. പലർക്കും മടിയുണ്ട്. അതായത് അധ്വാനത്തിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നില്ല, മടി പാടില്ല ഒരിക്കലും. അതായത് ലൈഫിൽ ഒന്നും നമ്മൾക്ക് മടിയായിട്ട് ഇരുന്നിട്ട് ഒന്നും നേടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി, വെറുതെ ഇരുന്നാൽ ക്യാഷ് കിട്ടുമോ? ഇല്ല. അല്ലെങ്കിൽ പഠിക്കാതിരുന്നാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ജോലി കിട്ടുമോ? ഇല്ല. അപ്പം അധ്വാനത്തിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നില്ല. ഡോക്ടർ APJ അബ്ദുൾ കലാം പറഞ്ഞിട്ടുണ്ട്, എക്സലൻസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ എക്സലൻ്റ് ആവണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചേ മതിയാവൂ. അപ്പം അത് മറക്കാതിരിക്കുക. എക്സലൻസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് നോട്ട് ആൻ ആക്സിഡൻറ്റ്. ഫിഫ്ത് പോയിന്റ്, ദൃഢനിശ്ചയം.
നമ്മൾ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അതിജീവിക്കുമെന്നുള്ള, ഞാൻ വിജയിച്ചേ തീരൂ, അല്ലെങ്കിൽ ഞാൻ വിജയിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഇനി ആറാമത്തെ പോയിന്റ്, പെറുക്കി മാറ്റേണ്ട കല്ലുകളെ പെറുക്കി മാറ്റുക. അതായത് ചില ബന്ധങ്ങൾ, ചില ശീലങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യബോധത്തിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ പെറുക്കി കളയേണ്ടത് തന്നെയാണ്. അടുത്ത പോയിന്റ്, സെവൻത് വൺ, പെറുക്കി മാറ്റാൻ പറ്റാത്ത വലിയ കല്ലുകളെ ചവിട്ടിക്കടന്നു പോവുക. അതായത് ചില ആളുകൾ, ചിലരുടെ ജീവിതത്തിൽ അവർക്ക് തടസ്സം നിൽക്കുന്നത് അവരുടെ വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരൊക്കെ തന്നെയാവാം. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുന്നത് 100% നമുക്ക് ബോധ്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് കറക്റ്റാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് കുറേ ഒത്തിരി നന്മയുണ്ടാകും എന്നുള്ളൊരു ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ, നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തളർന്നു പോകരുത്. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ തടസ്സപ്പെടുത്തി എന്ന് വെച്ച്, നമ്മുടെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ പോലും തടസ്സപ്പെടുത്തിയെന്ന് വെച്ച് അവരെ വിഷമിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ മറികടന്ന് പോവുക, വിവേകത്തോടെ മുന്നോട്ട് പോവുക. കുറച്ച് കഴിയുമ്പം അവർ തന്നെ പറഞ്ഞെന്നിരിക്കും, അന്ന് അവൻ എടുത്ത തീരുമാനം അത് കറക്റ്റായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ അതിനെ മറികടക്കുക. ഇനി എട്ടാമത്തെ പോയിന്റ്, ചിലരുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്ന വളരെയധികം ദുരിതം നിറഞ്ഞ ലൈഫായിരിക്കും. അപ്പോൾ അതായത് ചെളിക്കുണ്ടിൽ ജീവിക്കുന്ന പോലെയുള്ളൊരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ ചിന്തിക്കുക, ഞാൻ വിലയുള്ളവനാണ് അല്ലെങ്കിൽ വിലയുള്ളവളാണ്. ചെളിയിൽ താണു പോകുമ്പോൾ നമ്മുടെ വില മനസ്സിലാക്കുക. താമര അല്ലെങ്കിൽ ഒരു ആമ്പൽ, അതെങ്ങനെയാണ് വളരുന്നത്? അത് ചെളിയിലാണ് വളരുന്നത്. പക്ഷെ അതെന്താ ചെയ്യുന്നത്? അത് അതിൻ്റെ തണ്ട് നീട്ടി വളർത്തി വെള്ളത്തിന് മുകളിൽ ഒരു നല്ല പൂവായിട്ട് നിൽക്കുവാണ്. അപ്പം ഇതുപോലെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇതിനെ അതിജീവിക്കണം. ആദ്യം പറഞ്ഞ പോയിന്റ്സ്, അതായത് നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവണം, ഞാൻ ഈ ചെളിക്കുണ്ടിയിൽ നിന്ന് ഇങ്ങനെ തന്നെ ജീവിച്ചാൽ പോരാ, എനിക്ക് ഇതിനെ അതിജീവിച്ചേ മതിയാവൂ. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ, വ്യക്തമായ പ്ലാനിങ്ങോടെ, ലക്ഷ്യബോധത്തോടെ, ദൃഢനിശ്ചയത്തോടെ നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ താമരയുടെ പോലെ, ആമ്പലിൻ്റെ പോലെയൊക്കെ നമുക്കും ആവാൻ പറ്റും. ഇനി ഒൻപതാമത്തെ പോയിന്റ്, സ്വയം മോട്ടിവേറ്റ് ചെയ്യാം. അതായത് ഡയമണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്ന? ഡയമണ്ട് പ്യുവർ കാർബൺസിന് എക്സാമ്പിൾസ് ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും. അപ്പോൾ ഗ്രാഫൈറ്റ് പോലെ അല്ലല്ലോ ഡയമണ്ട് എങ്ങനെയാണ് ആ ഡയമണ്ട് ആയിത്തീരുന്നത്? അതെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇതൊരു ക്രിസ്റ്റലൈൻ ഫോമായിട്ട് മാറുവാണ്. അപ്പം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ കുറേ പ്രോബ്ലംസ് ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ചിന്തിക്കുക, ഇത് ഞാനൊരു ഡയമണ്ട് ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തളർന്നു പോകാൻ വേണ്ടിയിട്ടില്ല. എനിക്ക് എന്തുകൊണ്ട് ഡയമണ്ട് ആയിക്കൂടാ? അപ്പം ഇതിനെയൊക്കെ അതിജീവിച്ച് ഒരു ഡയമണ്ട് ആയി തീരാൻ നമുക്ക് പറ്റണം. അങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം. പത്താമത്തെ പോയിന്റ്, തളർന്നു പോകാതെ പരിശ്രമിക്കുക. തളർത്താൻ ഒത്തിരി പേരുണ്ടാവും, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, നിനക്ക് വല്ല ആവശ്യമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ തളർത്താൻ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തളർന്നു പോകുകയാണോ വേണ്ടത്? അല്ല, തളർത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് മുൻപിൽ പുകഞ്ഞെരിയാതെ കത്തിജ്വലിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് പറയാനുള്ളത്, പലപ്പോഴും പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വാശിയും വീറൊക്കെ നല്ലതാണ്, പക്ഷേ ചിലർ തെറ്റായ വഴികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ എളുപ്പ വഴികളൊക്കെ സ്വീകരിച്ച് പണക്കാരനാവാം അല്ലെങ്കിൽ പ്രശസ്തനാകാം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അത് ശരിയായ രീതിയല്ല. എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴും. ആ വീഴ്ച എന്ന് വെച്ചാൽ വലുതായിരിക്കും. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തായാലും ശരി, ചതിവും വഞ്ചനയും ഒന്നുമില്ലാതെ നേരായ രീതിയിൽ അധ്വാനിക്കാം. പിന്നെ മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, ശത്രുക്കൾ, എതിരാളികൾ, കുറ്റപ്പെടുത്തുന്നവർ, തളർത്തുന്നവർ എല്ലാവരും ഉണ്ടാവും. നമ്മളൊരു ഒരു കാര്യത്തിനായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ ഇതെല്ലാം ഉണ്ടാവും. ഇതിനെല്ലാം ഫേസ് ചെയ്യണം, ഇങ്ങനെയുള്ളവരെല്ലാം ഫേസ് ചെയ്യണം. അപ്പോൾ ചിന്തിക്കുക, ഇവരൊക്കെ ചേർന്നാലേ ജീവിതത്തിനൊരു നിറമുള്ളൂ, ഇവരെല്ലാം മറികടന്ന് നേടുന്ന വിജയത്തിന് ഒരു സുഖമുള്ളൂ. ഒരു ചെടി വളരുന്ന പോലെ, ചെടി എല്ലാ, അല്ലെങ്കിൽ ഒരു മരം, അതെല്ലാ സീസണിലൂടെയും കടന്നു പോകുന്നുണ്ട്. സമ്മർ, മൺസൂൺ, ഓട്ടം, വിൻ്റർ, സ്പ്രിംഗ്, അങ്ങനെ എല്ലാ സീസണിലൂടെയും കടന്നു പോയിട്ടാണ് ഒരു മരം വളർന്നു വരുന്നത്.
അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. ഇതൊക്കെ നമ്മൾ വളരാൻ സഹായിക്കുകയാണ്. ഇതെല്ലാം വേണം നമ്മൾക്ക്, ഇങ്ങനെയുള്ളവരെല്ലാവരും വേണം. ഒരു മത്സരമായാലും എതിരാളികൾ ഉണ്ടാവും, എതിരാളികളില്ലെങ്കിൽ എന്ത് മത്സരം? അപ്പം ആ അങ്ങനെ ഒരു വിജയ അതിനൊരു വിജയത്തിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം തളർന്നു പോകാതെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. 11th point, ഇങ്ങനെയൊക്കെ നമ്മൾ മറികടന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് പിന്നെ പറയാൻ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ ഉണ്ടാവും ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിൽ. ഇതിനിങ്ങനെ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യാം നമ്മളോട് തന്നെ. അതായത് ഒരു സെൽഫ് റെസ്പെക്ട് നമുക്ക് തോന്നും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ പ്രതീക്ഷ. ആദ്യത്തെ പ്രാവശ്യം പരിശ്രമിച്ചു, ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും. അങ്ങനെ 2, 3, 4, 5 അങ്ങനെ ഒത്തിരി പ്രാവശ്യം പരിശ്രമിച്ചു, പരാജയപ്പെട്ടെന്നിരിക്കും. പക്ഷെ പ്രതീക്ഷ കൈവിടരുത്. പ്രതീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തെ ഒരു വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റും. ഇപ്പോൾ ഒരു ചെടി വളർന്നു വരണമെങ്കിൽ അതിന് വളം വേണം, വെള്ളം വളം എല്ലാം വേണം, അല്ലെങ്കിൽ അത് മുരടിച്ചു പോവും. അപ്പോൾ അതുപോലെ ഈ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ ഒരു വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റുന്നത്. അപ്പം പ്രതീക്ഷ ഒരിക്കലും നമ്മൾ കൈവിടരുത്. അപ്പം ആദ്യം ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ വെച്ച്, അതായത് ആഗ്രഹത്തോടെ, ലക്ഷ്യബോധത്തോടെ, വ്യക്തമായ പ്ലാനിങ്ങോടെ, നമ്മൾ കഠിനാധ്വാനം ചെയ്ത് ദൃഢനിശ്ചയത്തോടെ പെറുക്കി മാറ്റേണ്ട കല്ലുകളൊക്കെ പെറുക്കി കളഞ്ഞ്, പെറുക്കി മാറ്റാൻ പറ്റാത്ത വലിയ കല്ലുകളൊക്കെ ചവിട്ടിക്കടന്ന്, ചെളിയിൽ താണു പോകുമ്പോൾ നമ്മുടെ വില മനസ്സിലാക്കി സ്വയം മോട്ടിവേറ്റ് ചെയ്ത് തളർന്നു പോകാതെ പരിശ്രമിച്ച് ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമ്മുടെ പ്രതിസന്ധികളെ നോക്കി പറയുക, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ ജീവിതത്തിലെ വെല്ലുവിളികളിൽ പതറിപ്പോകാതെ ഒരു താമരയായി, ഒരു ഡയമണ്ടായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഐ എം പ്രേഷ്യസ്, യു ആർ പ്രേഷ്യസ് ആൻഡ് വി ആർ പ്രേഷ്യസ്. So be happy always. Thank you.